പി എസ് സി ബിരാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്ടോബർ 16 ദിവസത്തിലാണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി റിവിഷൻ ടോപ്പിക് പാർട്ട് 30 ആണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പാർട്ട് 30 കംപ്ലീറ്റ് ആകുന്നതോടെ 750 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. 30 പാർട്ടുകളിൽ ഓരോ പാർട്ടിലും 25 വീതം ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ചോദ്യങ്ങളെ ഉത്തരം നോക്കാം. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ പി ആർ ശ്രീജേഷനാണ്. ലിംഗ നിഷ്പക്ഷത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ICC ബാറ്റ്സ്മാൻ എന്ന പദത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന പുതിയ പദമാണ് ഓപ്ഷൻ സി ബാറ്റർ. 2021 ഒക്ടോബർ മാസം കെ കേളപ്പൻ്റെ എത്രാമത്തെ ചരമവാർഷികമാണ് ആചരിച്ചത്? ഇപ്പോൾ കെ കേളപ്പൻ്റെ 50-ാമത് ചരമവാർഷികമാണ് ഒക്ടോബർ മാസം ആചരിച്ചത്. ഇന്ത്യൻ വ്യോമസേനാ ദിനം, ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്നാണ്. ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഈ വർഷത്തെ സമാധാന നൊബേൽ ലഭിച്ച 2 വ്യക്തികളാണ് ഓപ്ഷൻ സി ദിമിത്രി മുറാത്തോവ്, മരിയ റസ 2 വ്യക്തികൾക്കാണ് ഇപ്രാവശ്യം നൊബേൽ സമാധാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഐ ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഐ ചോദ്യം PSC മുൻപ് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഐ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ചോദ്യം 14-ാമത് IPL കിരീട ജേതാക്കൾ ആരാണ്? അപ്പോൾ IPL മത്സരം ഫൈനൽ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അപ്പോൾ 14-ാമത് IPL ആണ്, 14-ാമത്തെ സീസണാണ് നടന്നത്. അപ്പോൾ അതിൽ കിരീട ജേതാക്കൾ ആരാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. CSK അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് 14-ാമത് IPL കിരീട ജേതാക്കൾ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഈ വർഷത്തെ IPL സീസൺ ചാമ്പ്യന്മാർ. ചെന്നൈയുടെ 4-ാമത്തെ IPL കിരീടമാണ്. ഓർത്തു നോക്കുക, 4-ാമത്തെ IPL കിരീടമാണ്. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ നേടിയത് 2018. അപ്പോൾ നോക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ ഫൈനലിൽ തോൽപ്പിച്ച ടീമിനെ നമ്മൾ പഠിക്കണം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. അപ്പോൾ ഓർത്തു നോക്കുക, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഫൈനലിൽ ചെന്നൈ തോൽപ്പിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അതിൻ്റെ കൂടെ ഓർത്തു വെക്കണം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിൽ തോൽപ്പിച്ചു, 27 റൺസിനാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഇനി പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, CSKയുടെ ക്യാപ്റ്റനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020 ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ MS ധോണി 300 മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഫാക്റ്റ്, ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫാക്റ്റാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ 2020 ക്രിക്കറ്റിൽ MS ധോണി 300 മത്സരങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ 2-ാം സ്ഥാനത്തുള്ള വ്യക്തി ഡാരൻ സമിയാണ്. ഡാരൻ സമി ഇതുവരെ 208 മത്സരങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇത് 2020 മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മത്സരവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയേണ്ടത് മാൻ ഓഫ് ദ മാച്ച് ആണ്, അതും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ IPLന്റെ 14-ാമത് സീസണിൽ മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള വ്യക്തിയാണ് ഫാഫ് ഡുപ്ലസിസ്. ഫാഫ് ഡുപ്ലസിസ് ആണ് മാൻ ഓഫ് ദ മാച്ച്, ഫൈനലിലെ മികച്ച കളിക്കാരൻ. അപ്പോൾ ഇനി IPLമായി ബന്ധപ്പെട്ട അവാർഡുകൾ, IPL മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട അവാർഡുകൾ നമുക്കൊന്ന് നോക്കാം. എമേർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ, അപ്പോൾ എമേർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ എന്ന് പറഞ്ഞ പുരസ്കാരം ലഭിച്ചത് ഋതുരാജ് ഗെയ്ക്വാഡിനാണ്. CSKയുടെ തന്നെ താരമായിട്ടുള്ള ഋതുരാജ് ഗെയ്ക്വാദിനാണ് ഈ ഒരു പുരസ്കാരം, എമേർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇനി മറ്റു രണ്ട് ബഹുമതികളാണ് പർപ്പിൾ ക്യാപ്പ്, ഓറഞ്ച് ക്യാപ്പ്. ആ രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. അപ്പോൾ ഓറഞ്ച് ക്യാപ്പ് ലഭിച്ച വ്യക്തി, നേരത്തെ പറഞ്ഞ വ്യക്തി തന്നെയാണ് ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. 635 റൺസാണ് ഈ വർഷത്തെ IPLൽ നേടിയിട്ടുള്ളത്.
ഓറഞ്ച് ക്യാപ്പിന്റെ ജേതാവ് ഋതുരാജ് ഗെയ്ക്വാഡ്. ഇനി പേർപ്പിൾ ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹർഷൽ പട്ടേലാണ്. അപ്പോൾ പേർപ്പിൾ ക്യാപ്പ് ലഭിച്ചിട്ടുള്ളത് ഹർഷൽ പട്ടേലിനാണ്. 32 വിക്കറ്റുകളാണ് ഈ ഒരു സീസണിൽ നേടിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഫെയർ പ്ലേ അവാർഡ്. അപ്പോൾ ഈ വർഷത്തെ ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചിട്ടുള്ള ടീം രാജസ്ഥാൻ റോയൽസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഐ പി എൽ മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു നോക്കുക. ഈ വർഷത്തെ ഐ പി എൽ വിജയ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അടുത്ത ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് പി എസ് സിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ഇനി ഭാവി പരീക്ഷകളിൽ ചോദിക്കും. അപ്പോൾ ഇനി വരാമെന്ന പരീക്ഷകൾക്ക് ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ ഫോർമാറ്റ് കൂടി ചോദിക്കും. 2021 ആഗോള പട്ടിണി സൂചികയിൽ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇപ്പോൾ 2021 വർഷത്തിലെ ആഗോള പട്ടിണി സൂചിക അഥവാ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് ഈയിടെയാണ് പുറത്തിറക്കിയത്. അതുപ്രകാരം ഇന്ത്യയുടെ നിലവിലെ റാങ്ക് എത്രയാണ്? ഉത്തരം 101 ആണ്. അപ്പോൾ 101-ാമത് റാങ്കിലാണ് ഇപ്പോൾ നിലവിൽ ആഗോള പട്ടിണി സൂചികയിൽ ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ഈ ഒരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ 2021 റാങ്ക് അനുസരിച്ച് 101 ആണെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം അതായത് 2020 റാങ്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 7 റാങ്ക് പിന്നോട്ട് പുറകിലാണ് ഇപ്പോൾ 2021. 2020 റാങ്ക് അനുസരിച്ച് ഇന്ത്യയുടെ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിലെ റാങ്ക് എന്ന് പറയുന്നത് 94 ആണ്. 94 റാങ്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വീണ്ടും താഴ്ന്നിട്ട് 101-ാമത് റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം 116 രാജ്യങ്ങളിലെ ആണ് ആ പട്ടികയിൽ ഉണ്ടായിരുന്നത്. 2020 ഉണ്ടായിരുന്നത് 107 രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് ഈ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ ഈ വർഷം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2 റാങ്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. 2021 101 ആണ്, 2020 94 ആണ്. ചിലപ്പോൾ ഇനി 2020 റാങ്ക് ചിലപ്പോൾ പരീക്ഷയിൽ ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് പഠിച്ചു നോക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആഗോള പട്ടിണി സൂചികയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് പറഞ്ഞു 101 ആണ്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അയൽ രാജ്യങ്ങളുടെ റാങ്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ റാങ്ക് നോക്കുകയാണെങ്കിൽ 92 ആണ് റാങ്ക്. നേപ്പാളിൻ്റെ റാങ്ക് നോക്കുകയാണെങ്കിൽ 76 ആണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശും 76 എന്ന് പറഞ്ഞ റാങ്കിൽ തന്നെയാണ് ഉള്ളത്. മ്യാൻമറുടെ റാങ്ക് നോക്കുമ്പോൾ അത് 71 ആണ്. ഇതൊക്കെയാണ് അടുത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഒരു റാങ്കിംഗ് നില എന്ന് പറഞ്ഞത്. ഇനി ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയപ്പെടുത്തുന്ന അവസ്ഥ എന്നാണ് ആ ഒരു റിപ്പോർട്ട് പ്രകാരം അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 4 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ആ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ ശിശുമരണ നിരക്ക്, വളർച്ചാ മുരടിപ്പ്, പോഷകാഹാരക്കുറവ്, ഇതൊക്കെ ഇന്ത്യ മികച്ച നേട്ടം ഈ ഒരു ക്രൈറ്റീരിയയിൽ നേടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മറ്റ് ഓവറോൾ തലത്തിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ ഇന്ത്യയുടെ റാങ്കിങ് കുറയാൻ കാരണം ഇന്ത്യയിലിപ്പോൾ ദാരിദ്ര്യാവസ്ഥയിലാണ് എന്നാണ് ആ ഒരു റിപ്പോർട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനി പറയാനുള്ളത് ആദ്യത്തെ പട്ടിക. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ 18 രാജ്യങ്ങൾ 1-ാം റാങ്കിലുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു രാജ്യമല്ല, 18 രാജ്യങ്ങളാണ് ടോട്ടലായിട്ട് ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്തതൊക്കെ. ഈ 18 രാജ്യങ്ങൾ 1-ാം റാങ്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ മിക്ക രാജ്യങ്ങൾക്കും 5-ൽ താഴെ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൻ്റെ സ്കോറ് 5-ൽ താഴെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ 1-ാം റാങ്കിൽ 1 മുതൽ 18 വരെ രാജ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ചൈനയൊക്കെ ഈ ഒരു 1-ാം റാങ്കിലുണ്ട്. മറ്റ് കുറച്ച് രാജ്യങ്ങളുണ്ട്, ക്യൂബയുണ്ട്, കുവൈത്ത്, അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് രാജ്യങ്ങൾ ഈ ഒരു പട്ടികയിൽ 1-ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. എന്തായാലും ഇത്രയും രാജ്യങ്ങളുടെ പേരൊന്നും ചോദിക്കാൻ സാധ്യമില്ല. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്ത്യക്ക് താഴെ 15 രാജ്യങ്ങൾ മാത്രമേ ഇന്ത്യക്ക് താഴെയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണം. 15 രാജ്യങ്ങളാണ് ഇന്ത്യക്ക് താഴെയുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് രാജ്യം എന്ന് പറയുമ്പോൾ മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, കോംഗോ, അതുപോലെ തന്നെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, അതുപോലെ തന്നെ സൊമാലിയ, അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യക്ക് താഴെയുള്ളത്.
അഫ്ഗാനിസ്ഥാൻ 103-ാം റാങ്കിലുണ്ട്, പപ്പുവ ന്യൂഗിനിയ എന്ന് പറഞ്ഞ രാജ്യം 102-ാണ്, മൊസാംബിക്ക് 106-ാണ്. അങ്ങനെ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് താഴെയുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇന്ത്യയുടെ റാങ്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഒരു മാപ്പ് തന്നിട്ടുണ്ട്, അതിൽ അത് പ്രകാരമാണ് ഓരോ രാജ്യങ്ങളുടെയും സ്ഥിതി ഈ ഒരു ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു മാപ്പ് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ മാപ്പ് പ്രകാരം ഓരോ രാജ്യത്തിനും നിങ്ങൾക്ക് ഓരോ കളറാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് ഓരോ സ്കോറാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്ട്രീമിലി അലാമിംഗ് എന്ന് പറഞ്ഞ ഒരു സൂചനയുണ്ട്. അതിനുശേഷം അലാമിംഗ്, സീരിയസ്, മോഡറേറ്റ്, ലോ. അപ്പോൾ അതിൽ ഇന്ത്യ പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സീരിയസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഒക്കെ പെടുന്നത്. അപ്പോൾ അതിൽ ലോ കാറ്റഗറിയിലുള്ളത് ചൈന, മംഗോളിയ അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ലോ കാറ്റഗറിയിലാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഓർത്ത് നോക്കുക. ഏറ്റവും താഴെയുള്ളത് ഇപ്പോൾ സൊമാലിയ പോലുള്ള രാജ്യങ്ങളൊക്കെ എക്സ്ട്രീംലി അലാമിംഗ് സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നോക്കണം. ഇതിൻ്റെ സ്കോറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുമ്പോൾ 20 മുതൽ 34.9 വരെയുള്ള ഒരു സ്കോറുള്ള രാജ്യങ്ങളാണ് ഈ സീരിയസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യയുടെ റാങ്കാണ് പ്രധാനപ്പെട്ടത് ഓർത്ത് വെക്കേണ്ടത്, 101-ാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണം. ആ റാങ്കിങ് എന്ന് പറഞ്ഞ ചോദ്യം PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച അലിറ്റാലിയ ഏത് രാജ്യത്തെ ദേശീയ എയർലൈനാണ്? അപ്പോൾ അടുത്തിടെയാണ് ഒരു രാജ്യത്തെ ദേശീയ എയർലൈൻ ആയിട്ടുള്ള അലിറ്റാലിയ പ്രവർത്തനം മതിയാക്കിയത്, അവസാനിപ്പിച്ചത്. അപ്പോൾ ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ആ ഒരു പേര് തന്നെ നമുക്കത് കിട്ടും, അലിറ്റാലിയ. ഇറ്റാലി എന്ന് പറഞ്ഞ ഒരു ഇതിലുള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇറ്റലിയാണ്, ഇറ്റലിയിലെ ദേശീയ എയർലൈൻ ആണ് അലിറ്റാലിയ. അപ്പോൾ ആ ഒരു ദേശീയ എയർലൈൻ കടബാധ്യത മൂലം പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നാണ് അതിൽ വാർത്തയിലുണ്ടായത്. ഇതൊരു വേൾഡ് കറണ്ട് അഫെയ്സുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അലിറ്റാലിയ എന്ന് പറഞ്ഞ ഒരു ദേശീയ എയർലൈൻ, ഇറ്റലിയുടെ ദേശീയ എയർലൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു എയർലൈൻ പ്രശസ്തമാകുന്നത് മാർപ്പാപ്പമാരുടെ വിദേശ യാത്രകളിൽ ഈ ഇറ്റാലിയൻ ദേശീയ എയർലൈൻ ആയിട്ടുള്ള അലിറ്റാലിയാണ് അതിൻ്റെ ചാർട്ടേർഡ് ഫ്ലൈറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ലോക പ്രശസ്തി ആർജിച്ചത്. അപ്പോൾ നിലവിലിപ്പോൾ അലിറ്റാലിയ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതിനെ പേപ്പൽ ഫ്ലൈറ്റ് എന്നും വിളിച്ചിരുന്നു. പേപ്പൽ ഫ്ലൈറ്റ് എന്നാണ് അലിറ്റാലിയെ വിളിച്ചിരുന്നത്. 1946-ലാണ് ഈ ഒരു സ്ഥാപനം ആരംഭിച്ചത്. അത് സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥയിലാണ് ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ 75-ാമത് വാർഷികം വരുന്നതിന് മുൻപേ തന്നെ ആ ഒരു കമ്പനി ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അലിറ്റാലിയക്ക് പകരമായിട്ട് ഒരു എയർലൈൻ കമ്പനി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ എയർലൈൻ കമ്പനിയുടെ പേരാണ് ഇറ്റ. അപ്പോൾ ITA ആണ്, ഇറ്റ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ITA അഥവാ ഇറ്റ, അലിറ്റാലിയക്ക് പകരമായിട്ട് വന്നിട്ടുള്ള പുതിയ എയർലൈൻ ആണ് ITA അഥവാ ഇറ്റ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറ്റയുടെ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റാലിയ ട്രാൻസ്പോർട്ടോ എയറോ എന്നതാണ് ആ ഒരു വേർഡിൻ്റെ ഫുൾ ഫോം. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഇനി പറയാനുള്ളത് ഇറ്റലിയുടെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? നമ്മൾ മുൻപൊക്കെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഇറ്റലിയുടെ നിലവിലെ പ്രധാനമന്ത്രി. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം. ആരാണ് ഇറ്റലിയുടെ നിലവിലെ പ്രൈം മിനിസ്റ്റർ? നമ്മൾ കറണ്ട് അഫെയ്സിൽ റീസെൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്, കാരണം റീസെൻ്റ് ആയിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റത്. അടുത്ത ചോദ്യം, 2020 വർഷം നടന്ന തോമസ് കപ്പ്, യൂബർ കപ്പ് എന്നിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ചാമ്പ്യൻഷിപ്പാണ്? അപ്പോൾ തോമസ് കപ്പ്, ഊബർ കപ്പ് എന്നിവ ഏതുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ അത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തോമസ് കപ്പ്, യൂബർ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം ബാഡ്മിൻ്റൺ ആണ്. ഇപ്പോൾ ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ടൂർണമെൻ്റാണ് തോമസ് കപ്പും യൂബർ കപ്പും. അപ്പോൾ അതൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. അത് ഒരു കറണ്ട് അഫെയ്സ് ചോദ്യം എന്നതിലുപരി അതൊരു സ്റ്റാറ്റിക് GK ചോദ്യമാണ്. സ്പോർട്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. തോമസ് കപ്പ്, യൂബർ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബാഡ്മിൻ്റനാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ പറയാനുള്ള കാരണം, ഇപ്പോൾ ഇന്ത്യ ഈ ഒരു ടൂർണമെൻറ്റിൽ നിന്ന് ഇപ്പോൾ അതിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്ന്
പുറത്തായി. അപ്പൊ അങ്ങനെയാണ് അത് വാർത്തയിൽ ഉണ്ടായത്. ആ രണ്ട് ടൂർണമെന്റിൽ നിന്നും ഇന്ത്യയുടെ വനിതാ പുരുഷ താരങ്ങളൊക്കെ പുറത്തായിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് വാർത്തയിൽ വന്നത്, അതുകൊണ്ടാണ് ചേർത്തത്. അപ്പോൾ ഇപ്പോൾ ഈ വർഷത്തെ തോമസ് കപ്പ്, യൂബർ കപ്പും വേദി രണ്ടും ഒരേ രാജ്യത്താണ് വേദി ഉണ്ടാവുക. അപ്പോൾ ആർ എസ് ആണ്, ഡെൻമാർക്കിലെ ആർ എസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ വർഷത്തെ വേദി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒക്ടോബർ 17 വരെ ഉണ്ട് ഈ ഒരു മത്സരം. ഡെൻമാർക്കിലാണ് അതിൻ്റെ ഇപ്രാവശ്യത്തെ വേദി ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ ഒരു കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് ആരംഭിച്ചത് തോമസ് കപ്പാണ്. ഈ തോമസ് കപ്പ് മറ്റൊരു പേരാണ് മെൻസ് ടീം ചാമ്പ്യൻഷിപ്പ്, പുരുഷന്മാരുടെ ടീം ചാമ്പ്യൻഷിപ്പ് എന്നും അറിയപ്പെടും തോമസ് കപ്പ്. അത് ആരംഭിച്ചത് 48-49 കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. അതിനുശേഷമാണ് വനിതകൾക്ക് വേണ്ടിയിട്ട് ഊബർ കപ്പ് ആരംഭിക്കുന്നത്. വുമൺസ് വേൾഡ് ടീം ചാമ്പ്യൻഷിപ്പ് എന്നും ഊബർ കപ്പ് അറിയപ്പെടുന്നുണ്ട്. അത് 1956-57 കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. അപ്പോൾ ഇനി ഈ ഒരു മത്സരം രണ്ടും ഒരേ വേദിയിലാണ് നടക്കുന്നത്. രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഈ ഒരു മത്സരം തോമസ് കപ്പ് യൂബർ കപ്പും സംഘടിപ്പിക്കുന്നത്, രണ്ട് വർഷത്തിൽ ഒരിക്കലാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നത് 2018 ഓർത്ത് നോക്കുക, അവസാനമായിട്ട് നടന്നത് 2018 അന്ന് വേദിയായിരുന്നത് ചൈന, പിന്നെ തായ്ലൻഡിലാണ്. അന്ന് വേദിയായിരുന്ന സ്ഥലം തായ്ലൻഡാണ്. അന്ന് തോമസ് കപ്പ് ജേതാക്കളായിട്ടുള്ളത് ചൈനയാണ്. തോമസ് കപ്പ് ലഭിച്ചത് ചൈനയാണ്. അതുപോലെ തന്നെ ഊബർ കപ്പിൻ്റെ ജേതാക്കളായിരുന്നത് ജപ്പാനാണ്. ആ ഒരു കാര്യമൊന്ന് ഓർത്ത് നോക്കുക. 2018 തായ്ലൻഡിൽ വെച്ചിട്ടാണ് അവസാനമായിട്ട് നടന്നത്. അപ്പോൾ ഈ ഒരു മത്സരം ഇന്ത്യയിൽ വെച്ചിട്ട് നടന്നിന്. 2014 ഇന്ത്യയിൽ ന്യൂഡൽഹി ഈ രണ്ട് മത്സരങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 2014 ന്യൂഡൽഹിയിൽ വേദിയായ സമയത്ത് ഇതേപോലെ ഈ ജപ്പാനും ചൈനയും തന്നെയാണ് ചാമ്പ്യന്മാരായത്. തോമസ് കപ്പിൽ ജപ്പാനും അതുപോലെ തന്നെ ഈ ഒരു യൂബർ കപ്പിൽ ചൈനയും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 2014 ന്യൂഡൽഹിയിൽ വേദിയായിരുന്നു, ഓർത്ത് നോക്കുക. റീസെൻ്റ് ആയിട്ടുള്ള ചാമ്പ്യന്മാർ ആണ് ചൈനയും ജപ്പാനും എന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഈ തോമസ് കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തോമസ് കപ്പുകൾ നേടിയിട്ടുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. 13 ടൈറ്റിൽ ഇന്തോനേഷ്യ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. തോമസ് കപ്പ് ഏറ്റവും കൂടുതൽ ഇന്തോനേഷ്യക്കാണ് ലഭിച്ചത്. അതുപോലെ തന്നെ ഊബർ കപ്പ് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചൈനക്കാണ്. 14 ഊബർ കപ്പ് ടൈറ്റിൽ ചൈനക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ഫാക്റ്റുകളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വർഷത്തെ വിജയികളാ, ഒക്ടോബർ 17 കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചേർക്കാം. ഇപ്പോൾ ചേർക്കാൻ കാരണം ഇന്ത്യ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എന്നാലും പക്ഷേ ഇതൊരു ജി കെ ടോപ്പിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്ത്യയുടെ ബാഡ്മിൻ്റൺ താരങ്ങൾ, പ്രധാനപ്പെട്ട ബാഡ്മിൻ്റൺ താരങ്ങളാണ് കിഡംബി ശ്രീകാന്ത്, സായി പ്രണീത്. വനിതാ താരങ്ങൾ മാളവിക ബൻസോദ്, അതിഥി ഭട്ട്, ഇതൊക്കെയാണ് വനിതാ പുരുഷ താരങ്ങൾ, ബാഡ്മിൻ്റൺ താരങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യമൊന്ന് ഓർത്ത് നോക്കുക. ഇവരൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളിൽ ഇപ്പോൾ മത്സരിച്ച വ്യക്തികളാണ്. അടുത്ത ചോദ്യം, ലോക അനസ്തീഷ്യ ദിനം എന്നാണ്, വേൾഡ് അനസ്തീഷ്യ ഡേ എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി, ഒക്ടോബർ 16, ഇന്നാണ് ആ ഒരു ദിവസം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. ഒക്ടോബർ 16 ലോക അനസ്തീഷ്യ ദിനമെന്ന് ഓർത്ത് നോക്കുക. 1846 ഒക്ടോബർ 16 ആദ്യമായിട്ട് വേദനയില്ലാത്ത ശസ്ത്രക്രിയ ഡോക്ടർ വില്യം തോമസ് ഗ്രീൻ മോർട്ടൺ, അഥവാ ഡോക്ടർ വില്യം ടി ജി മോർട്ടൺ ആണ് ആദ്യമായിട്ട് അനസ്തീഷ്യ ഉപയോഗിച്ചിട്ട് ശസ്ത്രക്രിയ നടത്തിയത്. ആ ഒരു ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഒക്ടോബർ 16 വേൾഡ് അനസ്തീഷ്യ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്യുകയാണ്. ഇത് പി എസ് സി നിരന്തരമായിട്ട് മുൻപും ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഡേ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്, ലോക ഭക്ഷ്യദിനം, വേൾഡ് ഫുഡ് ഡേ. അപ്പോൾ ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് നടന്ന മുൻപത്തെ ചോദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. അതുകൊണ്ട് തന്നെ ഈ ലോക ഭക്ഷ്യദിനത്തിൽ ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടൻസും അതിൽ ഉണ്ട്. കാരണം ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയും, ഇന്ത്യയുടെ റാങ്കിങ് വളരെ അപകടമായ ഒരു രീതിയിലാണുള്ളത്. അപ്പം അതുകൊണ്ട് അത് വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ്. അതുകൊണ്ട് ലോക ഭക്ഷ്യദിനവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 16 ഇന്നാണ് എന്ന് ഓർത്തു വെക്കണം. ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ
അതിൻ്റെ ഫാക്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപായിട്ട് നമുക്ക് ഇതിൻ്റെ തീം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ലോക ഭക്ഷ്യദിനത്തിൻ്റെ തീമും അറിയാം, അതിനുശേഷം ഇതിൻ്റെ ഹിസ്റ്ററി നമുക്ക് പറയാം. ഈ വർഷത്തെ തീമാണ് അവർ ആക്ഷൻസ് ആർ അവർ ഫ്യൂച്ചർ. അവർ ആക്ഷൻസ് ആർ അവർ ഫ്യൂച്ചർ, ഇതാണ് ഈ വർഷത്തെ തീം. അതിൻ്റെ മുഴുവനായിട്ടുള്ള തീം എന്ന് പറയുമ്പോൾ അവർ ആക്ഷൻസ് ആർ അവർ ഫ്യൂച്ചർ, ബെറ്റർ പ്രൊഡക്ഷൻ, ബെറ്റർ ന്യൂട്രീഷൻ, എ ബെറ്റർ എൻവയൺമെൻറ്റ് ആൻഡ് എ ബെറ്റർ ലൈഫ്, ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു തീം, ഈ വർഷത്തെ സന്ദേശമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. ഇനി ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ 1979 ഭക്ഷ്യദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കണം. 150 രാജ്യങ്ങളിൽ ഈ ഒരു ദിനം ഇപ്പോൾ ആചരിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ FAO സ്ഥാപിതമായ ഒരു ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോക ഭക്ഷ്യദിനമായിട്ട് 16 ഒക്ടോബർ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ FAO അഥവാ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, ഇതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഫിയർ പാനീസ് ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ലെറ്റ് ദേർ ബി ബ്രെഡ്. ലെറ്റ് ദേർ ബി ബ്രെഡ് എന്നതാണ് ഇതിൻ്റെ ഈ ഒരു സംഘടനയുടെ ആപ്തവാക്യം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 16 ഒക്ടോബർ 1945 1945 സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്, അത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റോമാണ്, FAO ആസ്ഥാനം റോമാണ്, ഇറ്റലിയിലെ റോമിലാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. നിലവിലെ മേധാവി, ഇതിൻ്റെ മേധാവി എന്ന് പറയുമ്പോൾ ഡയറക്ടർ ജനറലാണ് പറയുക. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ നിലവിലെ ഡയറക്ടർ ജനറലാണ് ക്യു ഡോങ്യു. ക്യു ഡോങ്യു എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിലവിലെ അതിൻ്റെ ഡയറക്ടർ ജനറൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കണം. സ്ഥാപിതമായ ദിനം 16 ഒക്ടോബർ 1945, അതുകൊണ്ടാണ് വേൾഡ് ഫുഡ് ഡേ ഇന്ന് ആചരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫെയർസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, ഏത് ലോകവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ആദ്യ വാക്സിനാണ് ഈയിടെ WHO ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയത്? അടുത്ത ചോദ്യം, ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാരാണ്? ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ ഫിഷ് മാർക്കറ്റ് മൊബൈൽ ആപ്പായിട്ടുള്ള ഫിഷ് വാലെ പുറത്തിറക്കിയത്? ലോക തപാൽ ദിനം വേൾഡ് പോസ്റ്റൽ ഡേ എന്നാണ്. 45th വയലാർ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഈ ഒരു റിവിഷനാണ് നമ്മൾ ദിവസവും കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, അത് നിങ്ങൾക്ക് കൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ കമൻ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് അയക്കാൻ പറയുന്നത്. അപ്പോൾ ദയവായിട്ട് എല്ലാവരും അത് അയക്കണം. അത് നിങ്ങൾ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, നിങ്ങളുടെ ഒരു മെമ്മറി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളാണ് ഇതിൽ ക്വിസ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് ഇവിടെ തീർന്നു. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ്. നാളെ ഞാൻ പറഞ്ഞിരുന്നു 17 ഒക്ടോബർ പോസ്റ്റ് ചെയ്യാൻ അവാർഡ്സ് 2021 എന്ന് പറയുന്ന ഒരു വലിയ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് ഇന്ന് പൂർത്തിയാക്കുന്നത്രേ. അപ്പോൾ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നാളെ തന്നെ മാക്സിമം ഞാൻ അത് പോസ്റ്റ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇന്ന് രാത്രി തന്നെ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തരും. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കറണ്ട് അഫെയർസ് കാണാം. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് 17 ഒക്ടോബർ. അപ്പോൾ നാളെ ഡെയിലി കറണ്ട് അഫെയർസ് ഇല്ല, തിങ്കളാഴ്ചയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക് യു.